ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം എഴുപത്തിയഞ്ചാം വാർഷികത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ വേളയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്കൊരു നിമിഷം സ്മരിക്കാം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണല്ലോ നാം ഇന്ന് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിനാൽ നമുക്ക് അഭിമാനിക്കാം വ്യത്യസ്തങ്ങളായ ഭാഷ സംസ്കാരം കലാസാഹിത്യം എന്നിവ കൂടാതെ ജാതി മത വർഗവ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി കഴിയുന്ന ഈ ഭാരതമണ്ണിന്റെ മക്കളാണ് നാം ഓരോരുത്തരും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇന്ത്യക്കാർ എന്ന ഒറ്റ വികാരം മാത്രമാണുള്ളത് എന്നാൽ എഴുപത്തിനാല് വർഷം മുമ്പ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് സ്മരിക്കാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തരാൻ അഹിംസാ മാർഗം സ്വീകരിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ ലോകത്തിനു തന്നെ മാതൃകയാണ് സ്വരാജ്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അണിനിരന്ന ബാലഗംഗാധര തിലകും നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് ജനത്തെ പ്രചോദിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസും എല്ലാം ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ മായാത്ത ഓർമ്മയായി ജ്വലിക്കുന്ന നാളങ്ങളായി ജീവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരു പുതിയുഗം പിറക്കുകയായിരുന്നു എന്നാൽ അതിനൊപ്പം തന്നെ അനേകം വെല്ലുവിളികളും നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ സാമ്പത്തിക അസ്ഥിരത സംസ്ഥാന രൂപീകരണം തുടങ്ങി ഒട്ടേറെ വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങളുടെ മുൻപിൽ ഒരു വൻ ശക്തിയായി തലയുയർത്തി നിൽക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും നാം ബഹുദൂരം മുന്നിലാണ് ഒട്ടുമിക്ക ലോക ഭരണസ്ഥാനങ്ങളിൽ ഇന്ന് ഇന്ത്യക്കാർ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഇന്ത്യ എന്ന രാജ്യത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും അതിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാനും ഭാരതീയരായ നാം എല്ലാവരും പരിശ്രമിക്കണം ഇന്ത്യ എന്ന ഒറ്റ വികാരമായി ഒരു ശബ്ദമായി നമുക്ക് ലോകത്തിന് മുൻപിൽ ശിരസ് ഉയർത്തി നിൽക്കാം ഭാരതാംബയുടെ മക്കളായ നാം ഏകോദര സഹോദരങ്ങളെ പോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എല്ലാവർക്കും സന്തോഷപൂർവമായ സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു ജയ് ഹിന്ദ്